വെൽക്കം ടു ടിപ്സ് വേൾഡ്. ഹായ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ കറി ആയിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കണം. അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ എണ്ണ ചൂടായി വന്നിട്ട് നമ്മൾ അതിലേക്ക് വല്ലുള്ളി, ഒരു വല്ലുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി നല്ലതായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ചതവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടിന് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ട് അരച്ച് വെക്കാം കേട്ടോ. നമുക്ക് രണ്ടില്ലി കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഏകദേശം ഒക്കെ ഇവിടെ വെന്ത് വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കാം. അപ്പോൾ ഇനി നമുക്ക് നെയ്ച്ചോറിൻ്റെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കുക്കർ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് ആക്കേജിൻ്റെ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു വെല്ലുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറുകപ്പട്ടിയും ഏലക്കായും കാറാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്ച്ചോർക്ക് കൂടുതൽ ചേർത്ത് കൊടുത്തത് ക്യാരറ്റാണ് കേട്ടോ. ഇനി നമുക്ക് രണ്ടില്ലി കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ 3 കപ്പ് നെയ്ച്ചോറരി എടുത്തിക്കണേ. അപ്പോൾ നമ്മൾ നമ്മളെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വെള്ളം 3 കപ്പ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം കേട്ടോ. 6 കപ്പ് വെള്ളം അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 6 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് കേക്ക് എടുത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അലക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ 2 വിസിൽ അടിച്ചാലും നമുക്ക് കുക്കർ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ നെയ്ച്ചോറൊക്കെ റെഡിയാക്കിയപ്പോഴേക്കും ചിക്കനും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നെയ്ച്ചോറ് 2 വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മളെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ നെയ്ച്ചോറും ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മളെ